ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ. ഇത് കോത്താരി കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി 1964 ജൂലൈ 14 ഒരു കമ്മീഷൻ രൂപീകരിച്ചു. ഡോക്ടർ ഡി എസ് കോത്താരിയായിരുന്നു കമ്മീഷൻ്റെ ചെയർമാൻ. 17 അംഗങ്ങളാണ് കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. 1966 ജൂൺ 29 റിപ്പോർട്ട് സമർപ്പിച്ചു. കമ്മീഷൻ റിപ്പോർട്ടിന് നൽകിയ പേര് വിദ്യാഭ്യാസവും ദേശീയ വികസനവും എന്നതായിരുന്നു. 3 ഭാഗങ്ങളായാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യത്തെ ഭാഗം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യത്തെയും എല്ലാ സ്റ്റേറ്റുകൾക്കും ബാധകമായ പൊതുതത്വങ്ങളെയും പ്രതിപാദിക്കുന്നു. ബൃഹത്തായ 3 പദ്ധതികൾ കമ്മീഷൻ നിർദ്ദേശിച്ചു. വിദ്യാഭ്യാസത്തിൻ്റെ ആന്തരിക പുനഃസംഘടന, വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ വികസനം. പ്രാഥമിക വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ശുപാർശകൾ. 8 വർഷം നീണ്ടു നിൽക്കുന്ന പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രവേശന പ്രായം 6 വയസ്സിൽ കുറയരുത്. പ്രൈമറി ഘട്ടത്തിൽ പാഠ്യപദ്ധതി ലളിതമായിരിക്കണം. അപ്പർ പ്രൈമറി ഘട്ടത്തിൽ പാഠ്യപദ്ധതി ഗഹനവും വിശാലവുമായിരിക്കണം. പഠന ലക്ഷ്യവും പഠന നിലവാരവും വ്യക്തമായിരിക്കണം. ഭരണഘടന അനുശാസിക്കുന്ന നിർബന്ധിതവും സൗജന്യവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കണം. 1975-76 ആകുമ്പോഴേക്കും 11 വയസ്സ് പ്രായമായ എല്ലാ കുട്ടികൾക്കും 5 വർഷത്തെ മെച്ചപ്പെട്ടതും കാര്യക്ഷമമായ വിദ്യാഭ്യാസവും 1985-86 ആകുമ്പോഴേക്കും 7 വർഷത്തെ വിദ്യാഭ്യാസവും ലഭിച്ചിരിക്കണം. അപവ്യയവും ഗതിരോധവും കഴിയുന്നത്ര കുറച്ചു കൊണ്ടുവരിക. തൊഴിൽ പരിശീലനത്തിന് അവസരം ഒരുക്കുക. പ്രാദേശിക തലത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് പദ്ധതി തയ്യാറാക്കണം. പ്രാഥമിക വിദ്യാലയങ്ങൾ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഉറപ്പാക്കൽ. എല്ലാ കുട്ടികളെയും വിദ്യാലയത്തിൽ പ്രവേശിപ്പിക്കുക. പുതിയ പ്രവേശനത്തിന് കാലേക്കുട്ടി രജിസ്റ്റർ ചെയ്യുന്ന സമ്പ്രദായം ആവിഷ്കരിക്കുക. ക്ലാസ് കയറ്റം 80 മുതൽ 100% ഉയർത്തുക. കൊയിഞ്ഞുപോക്ക് തടയുന്നതിനുള്ള മാർഗങ്ങളും കമ്മീഷൻ നിർദ്ദേശിച്ചു.